അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നോസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ ഒരു നുറുങ്ങു വിദ്യയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, ആർക്കും പുറത്തേക്കൊന്നും വാഹനമായിട്ട് പോകാൻ പറ്റില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ആളുകൾ പോകുന്നുള്ളൂ, അങ്ങനെ പോകാനും പാടുള്ളൂ. കാരണം നമ്മളെ രാജ്യത്ത് ഒരുപാട് ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടത് എല്ലാവർക്കും സ്പ്രെഡായിട്ട് കൂടുതൽ പ്രശ്നമാകുന്നതിലും നല്ലത് ഏറ്റവും സേഫ്റ്റി ആയ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ദിവസങ്ങളൊക്കെ വണ്ടി നിർത്തിയിടുമ്പോൾ, കാറൊക്കെ നിർത്തിയിടുമ്പോൾ ബാറ്ററി ഇറങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. കാറൊന്നും ചാർജ് ആവില്ല. പിന്നെ ലോക്ക്ഡൗൺ അല്ലെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഡെയിലി കാർ യൂസ് ചെയ്യുന്ന ആളുകളല്ല. ബൈക്കിന് രണ്ടാൾ പോകുന്നത്, രണ്ടാൾക്ക് പോകുന്ന സ്ഥലത്തേക്ക് മാത്രമേ രണ്ടാൾ ബൈക്കിൽ പോകും. അതിൽ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിലേ ഉള്ളൂ, സാധാരണക്കാരായ ആളുകൾ കാർ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ആളുകൾക്കും ഈ ബാറ്ററി ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരലുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പ് വലിയ പ്രയാസമാണ്, ബാറ്ററി കടമൊക്കെ വലിയ പ്രയാസമുള്ള സമയമാണ്. അപ്പം ചെയ്യാൻ പറ്റുന്നൊരു മാർഗം ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ബാറ്ററി നമുക്ക് ഇപ്പം ഇതേപോലെ നിർത്തിയിട്ടിട്ട് ബാറ്ററി ഇറങ്ങിപ്പോയ ഒരു കാറിൻ്റെ ബാറ്ററിയാണ്, എൻ്റെ ജസ്റ്റിൻ്റെ കാറിൻ്റെ ബാറ്ററിയാണത്. അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ യാദർശികമായിട്ട് വരുന്ന ഓരോ സംഗതികളാണ് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത്. അത് ആർക്കെങ്കിലും ഉപകാരമാകണം എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്, മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പം ഈ മൾട്ടിമീറ്ററിൽ നോക്കുക, ഇത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇപ്പം മൾട്ടിമീറ്ററിൽ കാണിക്കുന്നത് 11.81 എന്നുള്ളത് കാണിക്കുന്നത്, 11.81 അങ്ങനെ കാണിക്കുന്നു. അപ്പം സാധാരണ ഇങ്ങനത്തെ ഒരു ബാറ്ററി 12 മേലെ കാണിക്കും. അത് 12 വോൾട്ടാണ്, കാറിന് വരുന്ന അങ്ങനത്തെ ബാറ്ററികളൊക്കെ 12 വോൾട്ടാണ്. അപ്പം നിർത്തിയിട്ടുകൊണ്ട് ഇതൊരുപാട് ബാറ്ററി ഇറങ്ങിപ്പോയി, കാർ സ്റ്റാർട്ടാവാണ്ടായി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ബാറ്ററി കടയിലേക്കാണ് കൊണ്ടു കൊടുക്കൽ. അതിന് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ പറഞ്ഞിരുന്നു, ഇതൊരു ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്, 14 വോൾട്ടിൻ്റെ ഒരു ചാർജറാണിത്. അപ്പം ഇങ്ങനത്തെ ഒരു ചാർജർ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എവിടെങ്കിലും ഈ ആക്രിക്കാരെ കയ്യിലൊക്കെ ഒരുപാട് ചാർജറുകൾ ഉണ്ടാവും. ത്രോ നല്ല ചാർജർ ഞാൻ അവരടുത്തു നിന്ന് കളക്ട് ചെയ്യലുണ്ട്, നല്ല ചാർജറുകൾ എനിക്ക് കിട്ടലുണ്ട്. അങ്ങനെ ഞാൻ വെറും 10 റുപ്യട്ടം കൊടുത്ത് കൊണ്ടുവന്നൊരു ചാർജറാണിത്. അപ്പം നല്ല സാധനമാണ്, ഒരു കുഴപ്പമില്ല. കുറേ കാലം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്, മക്കളെ ടോയ് കാറിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ബാറ്ററിയിൽ ഓടുന്ന ടോയ്സ് കാറില്ലേ, അതിലൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ചാർജർ സംഘടിപ്പിച്ച് വെക്കുക, അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് ഇത് ഉപകാരപ്പെടും. അങ്ങനത്തെ ഒരു ചാർജർ സംഘടിപ്പിക്കുക, എന്നിട്ട് ചെയ്യേണ്ട പണി ഇത് നമ്മൾ ഈ ചാർജർ എത്ര വോൾട്ടാണ് നോക്കുക. എപ്പോഴും 12 വോൾട്ട് ചാർജ് ചെയ്യാൻ ഒരു 14 കുറയാത്ത ഇത് കരുതുക, 14 വോൾട്ട് മിനിമം കാണാം. അതിൽ 16 18 ഒന്നും കൊണ്ട് വെക്കരുത്, ബാറ്ററി കംപ്ലൈൻ്റ് ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 14 വോൾട്ടിൻ്റെ ഒരു ചാർജർ സംഘടിപ്പിക്കുക. അപ്പം ഈ ചാർജർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, അതിൽ എത്രയാണ് കാണിക്കുന്നത്. ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകരുത്. അതിലിപ്പോൾ കാണിക്കുന്നത് 14.20. അപ്പോൾ 12 വോൾട്ട് ചാർജ് ചെയ്യാൻ ഏകദേശം കറക്റ്റാണ് ഈ ചാർജർ. അപ്പോൾ പെട്ടെന്നുള്ള ഒരു കുടുങ്ങിയ സാഹചര്യത്തിൽ നമുക്ക് വളരെ സുഖമാണിത്. ഇനി ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു വയർ, രണ്ട് കഷ്ണം വയർ എടുത്തിട്ട് നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽ നോക്കി. അപ്പം ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പം അത് നോക്കുക, നെഗറ്റീവും പോസിറ്റീവും മാറാണ്ട് ആ രണ്ട് വയർ പിരിച്ചു കൊടുക്കുക. രണ്ട് വയർ ഞാനിതാ ഇവിടെ ക്ലിയർ ആയിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഷോർട്ടായി പോവുക, മാറിപ്പോവുക ചെയ്യരുത്, അത് വലിയ പ്രയാസമാവും. അപ്പം ഇത് കറക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, പിരിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര കാണിക്കുന്നു എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെ നേരത്തെ ബാറ്ററിയിൽ കൊടുത്ത അതേ ഇത് തന്നെ കാണിക്കുന്നത്. ഇപ്പം ചാർജറിൻ്റെ സ്വിച്ച് ഓണാണ്. അപ്പം നമ്മൾ 14 കാണിച്ച ചാർജർ സ്വിച്ച് ഓണാക്കിയാൽ അപ്പം എങ്ങനെ സംഭവിക്കണം, ഇതിൽ 14 കാണിക്കണം. അത് കാണിക്കാത്ത ലോഡ് കൊടുക്കുമ്പം ഏതൊരു ചാർജറും ഒരു 2 പോയിന്റും മൈനസൊക്കെ സംഭവിക്കും. അപ്പം ഇത് കറക്റ്റ് ഒരു ചാർജറാണ് ഇതിന്. അപ്പം ഇപ്പം കാണുന്നത് നോക്കുക, 11.82, 8.1, അതിങ്ങനെ കൂടി കൂടി വരും, 3 അങ്ങനെ കൂടി വരും. ചാർജ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുക.
ഇനി നമുക്കതൊരു 6 മണിക്കൂർ 7 മണിക്കൂർ ഇപ്പോ സമയം ഒരു 8 8 മുക്കാലായി ഇനി നാളെ നേരം വെളുത്തിട്ട് നമുക്ക് നോക്കാം എത്ര ഇതിലെ ചാർജ് ഉണ്ട് എന്താണ് ഇതിന്റെ ഗുണം എന്നുള്ളത് അപ്പം നാളെ നേരം വെളുത്തിട്ട് ഇൻഷാ നോക്കാം ഇപ്പോ നമ്മൾ ഈ ബാറ്ററി ഏകദേശം ഒരു 13 14 മണിക്കൂറോളം ഇത് ചാർജിൽ ഇട്ടു ഇപ്പോ ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം മൾട്ടിമീറ്ററിൽ നോക്കുക 12.6 ഇന്നലെ ഇത് ഉണ്ടായിരുന്നത് 11.79 അങ്ങനൊക്കെ ആയിരുന്നു അപ്പൊ അത്യാവശ്യം ഫുൾ ചാർജ് ആയിട്ടുണ്ട് ഈ ബാറ്ററി ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ചാർജർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും നമ്മളെ കയ്യിലില്ല ഒരു ബാറ്ററി കട ഒന്നും തുറക്കുന്നില്ല വേറൊരു മാർഗവും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക കടകളൊന്നും തുറക്കുമ്പോൾ നമുക്കൊരു പ്രയാസമില്ല അവരെ വിളിച്ചാൽ അവർ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും അപ്പം എല്ലാത്ത സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ഇൻഷാല്ലാ നമ്മളെ ഇൻക്യുബേറ്ററിന്റെ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഒക്കെ കണ്ട് നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു